കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പാളം തെറ്റി. ട്രെയിൻ നിർത്തിയിടുമ്പോൾ ചക്രങ്ങൾക്കടിയിൽ സ്ഥാപിക്കുന്ന ഉപകരണം കുരുങ്ങിയതാണ് അപകടത്തിന് കാരണമായത്. റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചു. രാവിലെ 6:30 കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ 3-ാമത്തെ ട്രാക്കിലാണ് സംഭവം. നിറയെ യാത്രക്കാരുമായി 57-307 നമ്പർ പാസഞ്ചർ ട്രെയിൻ ട്രാക്കിൽ നിന്നെടുത്തപ്പോൾ തന്നെ എഞ്ചിന്റെ മുൻചക്രം തെന്നിമാറി. പിന്നാലെ പുറകിലത്തെ ചക്രങ്ങളും ട്രാക്കിന് വെളിയിൽ പോയി. സുരക്ഷാ അലാറം മുഴക്കി ഉടൻ തന്നെ അധികൃതർ യാത്രക്കാരെ ട്രെയിനിൽ നിന്ന് മാറ്റി. എഞ്ചിനീയറിംഗ് വിഭാഗമെത്തി ആദ്യം ബോഗികൾ ട്രാക്കിന് വെളിയിലെത്തിച്ചു. വളരെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എഞ്ചിനും ട്രാക്കിലേക്ക് മാറ്റി. ഇതിനിടെ 2-ാമത്തെ ട്രാക്കിലൂടെ മറ്റൊരു എഞ്ചിൻ ഘടിപ്പിച്ച പാസഞ്ചർ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ട്രെയിൻ എടുക്കുമ്പോൾ മുൻഭാഗത്ത് വെച്ചിട്ടുള്ള തടി കൊണ്ടുള്ള ഉപകരണം മാറ്റാത്തതാണ് പാളം തെറ്റാൻ കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ഓപ്പറേഷൻ വിഭാഗമാണ് ഇത് ചെയ്യേണ്ടത്. ദി സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഇസ് ദിയർ ഫോർ വിച്ച് കമ്മിറ്റി വിൽ ബി ഫോംഡ്, ആക്സിഡന്റ് ഇൻക്വയറി കമ്മിറ്റി. സോ ദാറ്റ് വി വിൽ ബി ഫോമിംഗ് ആൻഡ് ദാറ്റ് ഹി വിൽ ബി ഡൂയിങ് ദാറ്റ്. 3 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായതോടെ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.